എനിക്ക് സത്യത്തിൽ കോമഡിയെ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് വരെ കാരണം എൻ്റെ കോമഡി ചെയ്യുന്നത് നമുക്കൊരു ചീപ്പാണ് നല്ലതായിരുന്നു പക്ഷേ ഞാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് അടുക്കാൻ ഹ്യൂമർ ചെയ്ത് കൊടുക്കേ പറ്റും ഇപ്പോൾ ഒരു ഹീറോയിൻ നിൽക്കുന്നതിൽ ഉപരിഞ്ഞ എൻ്റെ കൂടെ ജനങ്ങളുടെ അപ്രോച്ച് അങ്ങനെയാണ് അവരുടെ കൂടെപ്പുറം ഒരു ആ അവരുടെ കൂടെ പറഞ്ഞ അവരുടെ ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു പോലെ ചേച്ചി സുഖമാണോ ചോദിക്കുന്നത് അവർ ഇന്നലെ എന്നെ കണ്ടിട്ട് അവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുക്കാനും പിന്നൊരു കാര്യമുള്ളതും ഞങ്ങൾക്ക് ഒരു പടം പൊട്ടിയാ നമ്മുടെ നിലയേ വരത്തില്ല അല്പനയാണ് അതിൽ കോമഡി അത് പടം പൊട്ടി പറഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രായപരിധിയില്ല ഇല്ലേ ഏത് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ ജോഡിയായിട്ട് അടുത്തൊരു സമയത്ത് അഭിനയിച്ചു വെള്ളിത്തിരയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് പ്രായപരിധി ഇല്ല ഒരുപാട് ഒരുപാട് പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ മനോരമ തമിഴ് നമ്മൾ എടുത്താൽ അഞ്ച് തലമുറയുടെ മനോരമ അഭിനയിച്ചു ബാക്കി ഹീറോയിൻസ് മൊത്തം ഷെഡ് കയറിയാലും നമുക്ക് നിൽക്കാം വർഷാന്തരങ്ങളിൽ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അപ്പം അതുകൊണ്ട് എനിക്ക് ഹ്യൂമറാണ് ഇപ്പോൾ കൂടുതലിഷ്ടം പക്ഷേ എനിക്ക് പാട് സീരിയസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സിനി ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ എനിക്ക് എനിക്ക് ചുറ്റും ഇപ്പം ഏത് ഫീൽഡായാലും നമ്മളെ മനസ്സിലാക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന അതായത് ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നവരും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ എന്നെ മാ എൻ്റെ എന്താ പറയുക ഞാൻ സാറിന് വിളിക്കുന്ന വ്യക്തികളെയോ അങ്ങനെയുള്ള വ്യക്തികളോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കൂടെപ്പറപ്പുകളെ പോലുള്ള വ്യക്തികളെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇതുവരെ ഈശ്വരൻ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്തതൊക്കെ ഇപ്പോൾ ഹിന്ദു ധർമ്മത്തിൽ പറയും പോയ ജന്മം നമ്മൾ പുണ്യം ചെയ്താലേ ഈ ജന്മം നന്മ കിട്ടുകയുള്ളൂ എന്ന് പോയമ്മ എന്തൊക്കെയൊക്കെ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടാവാം ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് ജോലിച്ചിട്ട് എൻ്റെ അമ്മ എനിക്ക് ആകെ എനിക്ക് ടെൻഷൻ എനിക്ക് വിപ്രാണം തോന്നി ഒറ്റ ഇന്നും നാൽപ്പത്തിമൂന്ന് പടങ്ങൾ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതിലേ അദ്ദേഹം എനിക്ക് അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ അപ്പൂപ്പനായിട്ട് അഭിനയിച്ചു എൻ്റെ ചേട്ടനായി എൻ്റെ അനിയനായി പിന്നെ ഞങ്ങൾ ജോഡിയായിട്ട് മാത്രം ഏകദേശം മുപ്പത്തെട്ടോളം ചിത്രങ്ങൾ അഭിനയിച്ചു പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ എനിക്ക് ടെൻഷനുള്ളൂ ഹോംവർക്ക് എന്ന് വെച്ചാൽ രാത്രി കിടന്നിട്ട് മേക്കപ്പിനെക്കുറിച്ചുള്ള ചിന്തകളാണ് എൻ്റെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊരു മോഡലിനെ കണ്ടുവന്നു വെക്കുക ഞാൻ പിന്നെ ആലോചിക്കുന്നതാണ് ഞാൻ നാളെ മൂലം ഭക്ഷണം കഴിക്കില്ല ഞാൻ ഇതുപോലെയാവും ആവും എൻ്റെ മനസ്സിൽ അപ്പോൾ ഒക്കെ കഴിഞ്ഞു ആ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാണേൽ പോയി ഭക്ഷണം കഴിക്കും മറന്നുപോകും ഞാൻ ആ പിന്നെ ഇതുപോലൊക്കെ ആയിട്ട് ഇനി എന്തോ നേടാൻ ഇങ്ങനത്തെ റോളൊക്കെ അല്ലല്ലോ ചെയ്ത് തിന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണത്തില്ലേ അയ്യോ ദൈവമേ ഇന്നൊരു നേരം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നേനി കുറച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഹോംവർക്ക് ആ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ എൻ്റെ കാരണം എനിക്ക് വണ്ണം ഉള്ളതെന്നൊരു ഇമേജ്ഞങ്ങളുടെ ഇടയിലായിപ്പോയി കൽപ്പന എന്ന് പറഞ്ഞാൽ വണ്ണത്തിൻ്റെ പ്രതിരൂപ പലരും ചോദിക്കും ചേച്ചി ലെറ്റേഴ്സിൽ നേരിട്ട് കാണാത്തവർ ചേച്ചി എവിടെ നിന്ന് റേഷൻ വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ നേരിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ പലർ പറയേ ഇവിടെ ഒരു കൽപ്പനയുണ്ട് ഇപ്പം വിളിക്കാം ഒരുമ്പുകൊണ്ട് അജാനുബാഹു ഒരു സ്ത്രീ കേട്ടവരെന്നോട് ചോദിക്കുന്ന ചോദ്യം അയ്യോ ഇതിന് വിചാരിച്ച പോലെ വണ്ണമൊന്നുമില്ലല്ലോ എങ്ങനെ കുറച്ചോന്ന് അപ്പം എനിക്കത്ര വണ്ണമൊന്നുമില്ല എന്നീ സ്ക്രീൻ ആ ഫീൽ ചെയ്യുന്ന സിനിമയെ തോന്നാണത് ഈ മുഖമായിരിക്കും മത്തങ്ങ പോലീക്കുന്ന മുഖത്തിൻ്റെ ഒരു ഇതായിരിക്കും എന്താന്നാ അഭിനയം കോമഡി കോമഡി കോമഡിയാണെന്നാണ് വിചാരമല്ലേ എന്നൊക്കെ പണയുന്നവരോട് നീ പടാ നീ എൻ്റെ പടം കാണാന്ന് പറയുന്നതിലും ഈ ജീവിച്ചും പോണ്ടേ പോട്ടെ ചേട്ടൻ ഇനിമേലെൻ്റെ പടം കാണണ്ട കേട്ടോ എന്ന് പറഞ്ഞു നോക്കൂ അയ്യോ നമ്മളൊരു തമാശക്ക് അയ്യോ ക്ഷമിക്കണേ ചേച്ചി നമ്മൾ ആ അർത്ഥത്തിലല്ല കേട്ടോ ഇന്ന് വഴി വരും അപ്പോൾ തീർച്ചയായും സ്നേഹത്തോടും വിനയത്തോടും തമാശ രൂപേണയും ഏത് സാധനം ഞാൻ ഏത് സംഭവത്തിലും അല്ലൊരു ഹ്യൂമർ കണ്ട് ബിഹേവ് ചെയ്യും എടുത്താൽ നമുക്ക് ലൈഫിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ പോവാം പരസ്പരം നമുക്ക് അങ്ങനെ ഇരുന്നാലും എന്നെ അവനങ്ങനെ പറഞ്ഞു തുടങ്ങല്ലോ റിവഞ്ച് പറയാതെ പോയല്ലോ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആയിരിക്കും എന്ന് വെച്ചാൽ അതനുസരിച്ച് എൻ്റെ അമ്മ പറയും നമ്മുടെ മുഖത്തിനെ അത് ബാധിക്കും നമ്മുടെ ഫേസിനെ അത് ബാധിക്കും ചിരിക്കാൻ നമ്മൾ മറന്നുപോകും റിങ്കിൾസ് വീഴും അപ്പോൾ ഇത് ആ മനസ്സോട് നമ്മളിത് എന്ത് വന്നാലും തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അത്ക്ക് മേലെ തോണി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒറ്റ കാര്യത്തിൽ വിഷമമുള്ളൂ എൻ്റെ കുടുംബങ്ങൾക്കോ നമുക്കോ എനിക്ക് ഒറ്റ കാര്യത്തിലെ ലൈഫിൽ ഭയമുള്ളൂ ഞാൻ ഈശ്വരനോടൊന്നു മാത്രമേ പ്രാർത്ഥിക്കൂ രോഗങ്ങൾ വരുത്തരു പണമൊക്കെ നമുക്ക് മാക്സിമം ജീവിക്കാനുള്ള മതി ഒന്നും വേണ്ട പക്ഷേ രോഗങ്ങളാണ് എനിക്ക് ഭയം ആശുപത്രി എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഏത് കാര്യവും വളരെ സിമ്പിളായിട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ ഒരാൾ അടിക്കാൻ വന്നാൽ പോലും ശരി അതിൻ്റെ കാര്യങ്ങൾ നിന്ന് വളരെ വിനയത്തോടെ സംസാരിച്ചതിനാൽ എത്ര വലിയൊരു സംഭവവും നമുക്ക് വളരെ ഇതായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം ഒന്നും മുടക്കുമതിലില്ലാതെ ഇതുവരെയൊക്കെ എത്തിച്ച ഈശ്വരനും പിന്നെ ഒപ്പം നിന്ന് നിങ്ങൾക്കും എൻ്റെ നന്ദി